അഫ്ഗാനിസ്ഥാന്റെ തകർച്ചയിൽ പാകിസ്ഥാനും പങ്കെന്ന് അമേരിക്കൻ കോൺഗ്രസിൽ റിപ്പോർട്ട് താലിബാനും പാകിസ്ഥാനും ഒറ്റക്കെട്ടാണെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതോടെ പതിറ്റാണ്ടുകളായി നിലനിന്ന ഇന്ത്യൻ സ്വാധീനം കുറയ്ക്കാൻ പാകിസ്ഥാന് സാധിക്കുമെന്നും ഇത് അമേരിക്കയ്ക്കും തിരിച്ചടിയാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു താലിബാനെ അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറായാൽ അത് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകും പാകിസ്ഥാന് പുറമെ റഷ്യ ചൈന അമേരിക്കയുടെ അടുത്ത സുഹൃത്തായ ഖത്തർ എന്നീ രാജ്യങ്ങൾ താലിബാനുമായി അടുക്കാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു താലിബാനെ അംഗീകരിക്കുന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചെറുതായ ഒരു നീക്കം പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അത് ലോകത്തിന് തെറ്റായ സന്ദേശം നൽകാൻ കാരണമാകും താലിബാന്റെ പ്രതികരണം മിക്ക അന്താരാഷ്ട്ര വിഷയങ്ങളിലും അനിശ്ചിതമാണെന്നും അമേരിക്കൻ കോൺഗ്രസിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ലോകരാജ്യങ്ങൾ താലിബാനുമായി സഹകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ രംഗത്തെത്തുകയുണ്ടായി അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി വിദേശ രാജ്യങ്ങൾ സഹകരിക്കണമെന്നും യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ പുരോഗതിയുടെ പാതയിലേക്ക് എത്തിക്കാൻ ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും പാക് വിദേശകാര്യമന്ത്രി ഷാഖ് മഹ്മൂദ് ഖുറേഷി അഭ്യർത്ഥിച്ചു താലിബാൻ ഭരണകൂടത്തിന് ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടായെന്നും അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം ലോകരാജ്യങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഖുറേഷി ആവശ്യപ്പെട്ടു മുൻപുണ്ടായ തെറ്റുകൾ ും താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്ന വിഷയത്തിൽ ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ അത് അഫ്ഗാനിലെ സാധാരണ ജനങ്ങളെ സാരമായി ബാധിക്കും അഫ്ഗാൻ സർക്കാരിനുള്ള വിദേശ സാമ്പത്തിക സഹായം നിലച്ചതിലൂടെ സാമ്പത്തികമായി തകർന്ന രാജ്യത്തെ സാധാരണക്കാർ പട്ടിണിയിലാണ് ഈ അവസ്ഥ മാറിയില്ലെങ്കിൽ അത് മഹാദുരത്തിന് കാരണമാകുമെന്നും അത് തടയാനായി താലിബാൻ സർക്കാരിനെ എല്ലാവരും സഹായിക്കണമെന്നും ഖുറേഷി അഭ്യർത്ഥിച്ചു രാജ്യത്ത് ഇനിയൊരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും മുതിർന്ന താലിബാൻ നേതാവുമായി ായ അമീർ ഖാൻ മുദ്ദാഖി സന്ദർശനത്തിനായി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇസ്ലാമാബാദിലെത്തിയ മുത്താക്കി ട്രോയ്ക്ക പ്ലസ് മീറ്റിംഗിനെത്തിയ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്യും അതിനിടെ അഫ്ഗാനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ വിവിധ രാജ്യങ്ങളുടെ സുരക്ഷാ വിഭാഗം മേധാവികളുടെ യോഗം ചേർന്നതിനെ താലിബാൻ നേതൃത്വം സ്വാഗതം ചെയ്തു യോഗത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ അഫ്ഗാന്റെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി താലിബാൻ വക്താവ് സുഹൈൽ ഷഹീൻ പ്രതികരിച്ചു യോഗത്തെ നല്ല തുടക്കമായാണ് കാണുന്നതെന്നും യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ പൌരന്മാർക്ക് ജോലി ലഭിക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഏതു നീക്കത്തെയും താലിബാൻ സർക്കാർ പിന്തുണയ്ക്കുമെന്ന് സുഹൈൽ കൂട്ടിച്ചേർത്തു വർഷങ്ങളായി രാജ്യത്തെ ജനങ്ങൾ ദുരിതത്തിലാണ് രാജ്യത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പുതിയ പദ്ധതികൾ ആരംഭിക്കണം ഇതിനായി യോഗത്തിലെ നിർദ്ദേശങ്ങളുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും താലിബാൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്